ഈ ബാങ്ക് ഇടപാടുകളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിട്ടു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊന്നും നമുക്ക് ചേർന്നതല്ല. പലിശ ഇവയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അത് വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അള്ളാഹു വെറുത്തിരിക്കുന്നു. ഈ പലിശ എന്ന് പറയുന്നത് വൻ പാപമാണെന്നും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വിഘാതമാകുമെന്നും മനസ്സിലുറപ്പിക്കുക. പലിശ വാങ്ങാനും കൊടുക്കാനൊന്നും പോവേണ്ട സാഹചര്യം ആർക്കും വരാതിരിക്കട്ടെ. നമുക്കൊക്കെ അനങ്ങിയാണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ പണ്ടം കൊണ്ടുപോയി പണയം വെക്കുക, പിന്നെ ആദ്യം വന്നിങ്ങോട്ട് പലിശ അങ്ങോട്ട് ആയി ആയി ആദ്യം വന്നിങ്ങോട്ട് ഒന്ന് കര കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയോ. അപ്പോൾ അതിനൊന്നുള്ള സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും തരാതിരിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തി നേടി ഇനി അതിലേക്ക് പോവുകയില്ല, ഇനി അതിലേക്കൊന്നും മടങ്ങുകയില്ല എന്ന് തൗബ ചെയ്യണം. തൗബ വെറും ഒരു തൗബയായാൽ പോരാ, പിന്നീട് അതിലേക്ക് പോകില്ല എന്ന മനസ്സ് ദൃഢമായ ഒരു ഉറപ്പ് വേണം. ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാനുള്ള മനസ്സും സാഹചര്യവും നമുക്ക് ഉണ്ടാവുക ചെയ്യാം. അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയും ചെയ്യും. എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് അറിയോ ഈ പലിശ എന്ന് പറയുന്നത്. എപ്പോഴും നാം മരണത്തെ കുറിച്ച് ഓർക്കുക. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഒരു പലിശക്കാരനായിട്ട് ഒന്നും നാം മരിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അല്ലേ. നമ്മൾ പിന്നെ നിസ്കാരം ഭയഭക്തിയോടുകൂടെ നമ്മൾ നിലനിർത്തുക. ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലുക, ഇസ്തിഗ്ഫാർ അങ്ങനെ ചെല്ലുക. സൂറത്തുൽ വാക്കിയ രാത്രിയിൽ എന്നും പതിവാക്കുക. പിന്നീട് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വഔദു ബിക മിനൽ ജുബ്നി വൽ ബുഹ്ലി വഔദു ബിക മിനൽ അജ്സി വൽ കസ്ലി വഔദു ബിക മിൻ അലബതി ദൈനി വകഹരി ദിജാൽ എന്ന ഈ ദുആ എപ്പോഴും നിരന്തരം നാം ചൊല്ലുക. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിഷമഘട്ടങ്ങളോ ഒക്കെ നേരിടുന്ന സമയത്ത് നിരന്തരം ചൊല്ലിയിരുന്ന ഒരു ദുആയാണെന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇത് നാം നിരന്തരം നിസ്കാരപ്പായിലിരുന്നിട്ട് ഭയഭക്തിയോടുകൂടെ ചൊല്ലി നമുക്ക് പലിശയിൽ നിന്നൊക്കെ ഒന്ന് കരകയറി നമ്മുടെ ജീവിതം പലിശയില്ലാത്ത ഒരു ജീവിതമായി മാറാനേ. പലിശയുള്ള ഒരു വീട്ടിലാണ് നാം താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ആഘാതം എന്നറിയോ, എത്ര കുറ്റങ്ങളാണ് നമുക്ക് അതിൻ്റെ പേരിൽ കിട്ടുന്നത് എന്നറിയോ. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ പലിശമ്മലാണെങ്കിൽ അതെ. പിന്നീട് നിരന്തരം ചെല്ലേണ്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ഖുഫിനി ബിഹലാലിക അൻ ഹറാമിക വഹനുനി ബിഫളിക അൻ മൻ സിവാക. പലിശ എന്ന് പറയുന്നത് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി, വിട്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ ഒരുപാട് സമയമെടുക്കും. ആ സമയം വേഗം പെട്ടെന്ന് തീർത്ത് എനിക്ക് എൻ്റെ ജീവിതം തെറ്റില്ലാത്ത, തെറ്റിലേക്ക് നയിക്കാത്ത ഒരു ജീവിതമാക്കി തീർക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ പടച്ചുറപ്പിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക എപ്പോഴും. പിന്നെ നാം നിരന്തരം ചെല്ലുന്ന ഒരു ദുആയാണ് റബ്ബന ആതിന ഫി ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിന അദാബൻ നാർ എന്നുള്ളത്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നന്മ പ്രദാനം ചെയ്യണമേ, ആഹിറത്തിലും നന്മ പ്രദാനം ചെയ്യണമേ, നരശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷിക്കണേ. ലാസ്റ്റ് ആ ഒരു ദുആ ചെല്ലുക. കാരണം എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ചിലപ്പോൾ ഒരു ചെറിയ ഒരു കാരണം മതി, നരകത്തിൽ കടക്കാനും ഒരു ചെറിയ കാരണം മതി. നാം ചെയ്ത ഈ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നാം ചെയ്ത ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒരു ഈ പലിശയിൽ നാം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മതിയാവും ചിലപ്പോൾ നാം നരകത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു ദുആയാണ് റബ്ബന ഹാതിന ഫി ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ലത് ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമുക്ക് ജീവിക്കാനും സാധിക്കട്ടെ. തെറ്റുകളിലേക്ക് നയിക്കുന്ന എൻ്റെ കൈക്കാലുകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ ചെവികൾ, എൻ്റെ നാവ്, ഇതെല്ലാം സൂക്ഷിക്കാനും പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന് എപ്പോഴും മോചനം ലഭിക്കാനും നാം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് നമ്മുടെ അരികിലേക്ക് പിശാജ് കടന്നു വരിക എന്നറിയില്ല. നമുക്ക് തെറ്റ് ചെയ്യാൻ ഒരു നിസ്സാര ഒരു സെക്കൻഡ് മതി അല്ലേ, ഒരു സെക്കൻഡ് മതി നമ്മുടെ മനസ്സ് മാറാനേ. അത് പിശാജ് കടന്നുകൂടുന്ന ഒരു സമയമുണ്ട്. ആ പിശാജിനെ നമ്മുടെ മനസ്സിലേക്ക് വരുത്താതെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്.